മലപ്പുറത്ത് ലീഗ് അധ്യാപക സംഘടനാ നേതാവ് മൂന്നാം തവണയും പോക്സോ കേസിൽ അറസ്റ്റിൽ. വള്ളിക്കുന്ന് സ്വദേശി പുളിക്കത്തൊളി താഴം അഷ്റഫാണ് പിടിയിലായത്. മൂന്നാം തവണയാണ് അഷ്റഫ് ആൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലാവുന്നത്. പരപ്പനങ്ങാടി, കരിപ്പൂർ എന്നിവിടങ്ങളിലെ സ്കൂളുകളിൽ ജോലി ചെയ്തിരുന്നപ്പോഴാണ് അഷ്റഫ് മുൻപ് പോക്സോ കേസിൽ അറസ്റ്റിലായത്. ആൺകുട്ടികളെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്ന കേസിലാണ് മൂന്ന് തവണയും ഇയാൾ അറസ്റ്റിലായത്. ചൈൽഡ് ലൈനിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിലാണ് ഇപ്പോൾ ഇയാൾ അറസ്റ്റിലായത്. കുട്ടി രക്ഷിതാക്കളെ വിവരം അറിയിക്കുകയായിരുന്നു. മുൻപ് നെടുവ സ്കൂളിൽ അധ്യാപകനായിരിക്കെ ഇയാൾ 50-ഓളം വിദ്യാർത്ഥികളെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയിരുന്നു. ഇത് പിന്നീട് വലിയ വിവാദത്തിന് തിരികൊളുത്തി. തുടർന്ന് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നടത്തിയ പ്രക്ഷോഭത്തിന് ശേഷമാണ് ജില്ലാ പോലീസ് മേധാവി നേരിട്ടെത്തി ഇയാളെ അറസ്റ്റ് ചെയ്തത്. ലീഗ് നേതാവായ ഇയാൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ മൊഴി മാറ്റിച്ചാണ് ജയിലിൽ നിന്നും ഇറങ്ങിയത്. 5 വർഷത്തിന് ശേഷം സർവീസിൽ തിരിച്ചെത്തിയ ഇയാൾ കരിപ്പൂരിലെ പ്രൈമറി സ്കൂളിലായിരുന്നു പ്രവേശിച്ചത്. 2019 ഇവിടുത്തെ 2 വിദ്യാർത്ഥികളെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് വിധേയനാക്കിയെന്ന പരാതി ലഭിച്ചതോടെ വീണ്ടും അറസ്റ്റിലായി. ഇതിനു പിന്നാലെയാണ് മൂന്നാമത്തെ തവണയും പോക്സോ കേസ്. പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നിലവിൽ താനൂരിലെ ഗവൺമെന്റ് സ്കൂളിലാണ് ജോലി ചെയ്യുന്നത്. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിലാണ് ഇപ്പോൾ അറസ്റ്റ്. കുട്ടി രക്ഷിതാക്കളെ വിവരം അറിയിക്കുകയായിരുന്നു. ഇവർ ചൈൽഡ് ലൈനിൽ പരാതി നൽകി. കുട്ടിയുടെ മൊഴിയെടുത്ത ശേഷം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. നവംബർ 24 മദ്രസയിലേക്ക് പോവുകയായിരുന്ന 11-കാരനെ തട്ടിക്കൊണ്ടുപോയി പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ശ്രമിച്ച മുൻ മദ്രസ അധ്യാപകനെയും പിടികൂടിയിരുന്നു. കണ്ണൂർ ശിവപുരം സ്വദേശി ഫൈസലിനെയാണ് കൂത്തുപറമ്പ് പോലീസ് പിടികൂടിയത്. 2015 മദ്രസ അധ്യാപകനായിരിക്കെ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചതിന് ഇയാൾക്കെതിരെയും പോക്സോ കേസ് നിലനിൽക്കുന്നുണ്ട്. മദ്രസയിലേക്ക് പോവുകയായിരുന്ന 11-കാരനെ ബൈക്കിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ ബൈക്കിന്റെ നമ്പർ കുറിച്ചെടുത്ത കുട്ടി പോലീസിന് വിവരം കൈമാറുകയായിരുന്നു. തുടർന്ന് നീലേശ്വരം പോലീസിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് ഫൈസൽ പിടിയിലായത്. ഇയാൾ മുൻപ് മദ്രസ അധ്യാപകനായിരുന്നു. 2015 മദ്രസയിൽ എത്തിയ കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പോക്സോ കേസ് നിലവിലുണ്ട്. മതപഠന കേന്ദ്രങ്ങളിൽ പോയി പഠിക്കുന്ന പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടികളും പെൺകുട്ടികളും പലപ്പോഴായി മദ്രസ അധ്യാപകരിൽ നിന്നും പീഡിപ്പിക്കപ്പെടാറുണ്ട്. അത്തരം നിരവധി വാർത്തകളും വന്നിരുന്നു. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിയുടെ അഭിനയമോഹത്തെ കരുവാക്കി പീഡിപ്പിച്ച അധ്യാപകനും അറസ്റ്റിലായിരുന്നു. പെൺകുട്ടികൾക്കെതിരെ എന്നതുപോലെ ആൺകുട്ടികൾക്കെതിരെയും ലൈംഗികാതിക്രമങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു. ബാലാവകാശ കമ്മീഷൻ നിയമം ഇന്ത്യയിൽ വന്നത് 2005. ഇതിന്റെ ചുവട് പിടിച്ച് 2007 കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനുള്ള ദേശീയ കമ്മീഷന് കേന്ദ്ര സർക്കാർ രൂപം നൽകി. 2012 ഇന്ത്യയിൽ ബാലലൈംഗിക ചൂഷണം തടയാനായി പ്രത്യേക നിയമമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് 2012 നിലവിൽ വന്ന പോക്സോ നിയമപ്രകാരമാണ്. ഈ നിയമത്തിന് കീഴിൽ കുറ്റകൃത്യത്തിന് വിധേയനായ കുട്ടിയെ ക്രിമിനൽ നടപടി നിയമത്തിലെ 164 പ്രകാരം വൈദ്യ പരിശോധന നടത്തേണ്ടതാണ്. പെൺകുട്ടിയാണെങ്കിൽ ഇതൊരു വനിതാ ഡോക്ടറുടെ സാന്നിധ്യത്തിലായിരിക്കണം എന്നതുൾപ്പെടെയുള്ള ഒരു ബാലസൗഹാർദ്ദ നടപടികളാണ് പോക്സോ നിയമത്തിൽ വിശദീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.